നമസ്കാരം. പറയാൻ പോകുന്നത് കെ ആർ ഗോരയമ്മയെ കുറിച്ച് തന്നെയാണ്. 1987 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലം, അതിന് തൊട്ട് മുമ്പ് കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയാണ് 82-87 കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്നത്. ഒട്ടേറെ വിവാദങ്ങളിൽ ആ മന്ത്രിസഭ ചെന്നപ്പെട്ടിരുന്നു. അവസാനം തങ്കമണി സംഭവം എന്ന വലിയൊരു വിവാദം ഉൾപ്പെടെ ഒട്ടനവധി വിവാദങ്ങളിൽപ്പെട്ട ഒരു മന്ത്രിസഭയായിരുന്നു ആ കെ കരുണാകരൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത്. തുടർന്നാണ് 87 തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് കേരളത്തിലുടനീളം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉയർത്തിയ ഒരു മുദ്രാവാക്യമുണ്ട്, കേരം തെങ്ങും കേരള നാട് കെ ആർ ഗൗരി ഭരിക്കട്ടെ എന്ന്. അന്ന് ഈ കേരളത്തിലെ ഒട്ടേറെ ജനവിഭാഗങ്ങൾ, അധസ്ഥിതരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങൾ കരുതി ഗൗരിയമ്മ നമ്മെ ഭരിക്കും. കാരണം ഗൗരിയമ്മയെ പോലെ അത്രയും വളരെ പരിചയമുള്ള അല്ലെങ്കിൽ ഭരണശേഷിയുള്ള ഒരു നേതാവ് ശരിക്കും അന്ന് CPMൽ മറ്റാരും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. 1957-67 എല്ലാം റവന്യൂ ഉൾപ്പെടെയുള്ള സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത ഗൗരിയമ്മ തന്നെ 1987 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും എന്ന് കരുതിയ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷ മുന്നണിയെ വലിയ ഭൂരിപക്ഷത്തോടെ തന്നെയാണ് അന്ന് വിജയിപ്പിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള യോഗം കഴിഞ്ഞപ്പോൾ ഗൗരിയമ്മയ്ക്ക് അതിനുള്ള യോഗം ഇല്ല എന്ന് മനസ്സിലായി. കാരണം അന്ന് സംസ്ഥാന സമിതി സംസ്ഥാന CPM സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചത് അന്ന് EMSന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന നേതൃത്വം V.S. സച്ചിദാനന്ദനായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി, തീരുമാനിച്ചത് EK നായനാർ മുഖ്യമന്ത്രിയാകട്ടെ എന്നുള്ളതായിരുന്നു. കേരളത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ പരസ്യ പ്രദർശനത്തിനാരും ഇറങ്ങിയില്ലെങ്കിലും അത് ഗൗരിയമ്മയ്ക്ക് അനുകൂലമായ വലിയൊരു തരംഗം കേരളത്തിൽ അന്ന് സൃഷ്ടിച്ചിരുന്നു. എന്നാൽ ഗൗരിയമ്മയെ ഈ സംഭവം ഏറെ വേദനിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. പിൽക്കാലത്ത് അതിൻ്റെ അലകൾ പലപ്പോഴും ഗൗരിയമ്മ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും പാർട്ടി യോഗങ്ങളിലും മറ്റും ഇത് പ്രകടിപ്പിച്ചിരുന്നു. ഒരിക്കൽ CPMന്റെ സംസ്ഥാന സമിതി യോഗത്തിൽ ഈ വിഷയം സംസാരിക്കവേ ഗൗരിയമ്മ വികാരഭരിതയെ സംസാരിച്ചപ്പോൾ സമുന്നതനായ ഒരു നേതാവിൻ്റെ CPM നേതാവിൻ്റെ മകനായിരുന്ന മറ്റൊരു സംസ്ഥാന സമിതി അംഗം ഗൗരിയമ്മയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചത് അന്ന് വലിയൊരു വാർത്തയായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ലായിരുന്നൊരു കാലഘട്ടത്തിൽ ഇതിന് വലിയ പ്രാധാന്യം കിട്ടാതെ പോയി എന്നുള്ളതാണ് വലിയൊരു സത്യം. പിന്നീട് ഗൗരിയമ്മയ്ക്ക് പാർട്ടിയിൽ തുടരുന്ന കാര്യം തന്നെ ബുദ്ധിമുട്ടായി തുടങ്ങി. പക്ഷേ എങ്കിലും 87 മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഗൗരിയമ്മ വ്യവസായ വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. വളരെ ശക്തമായ ഒട്ടേറെ ദീർഘവീക്ഷണമുള്ള പരിപാടികൾ ആവിഷ്കരിക്കാൻ ഗൗരിയമ്മയ്ക്ക് കഴിഞ്ഞിരുന്നു. അതിലൊന്നാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരുപക്ഷെ മുഖച്ഛായ തന്നെ മാറ്റിയ ടെക്നോ പാർക്കിൻ്റെ അതിൻ്റെ സ്ഥാപനവും അതിൻ്റെ വികസനമായിട്ടുള്ള കാര്യങ്ങൾ. അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന ഗൗരിയമ്മ മുഖ്യമന്ത്രി നായനാർ ഉൾപ്പെടെയുള്ളവർ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരിക്കൽ സന്ദർശനം നടത്തിയപ്പോൾ ഇത്തരം ഭാവിയിൽ IT രംഗത്ത് വരാനുള്ള വലിയൊരു കുതിപ്പിൻ്റെ സാധ്യതകൾ ഗൗരിയമ്മയെ പോലെ വളരെ ഉന്നത വിദ്യാഭ്യാസമുള്ള വളരെ പ്രഗത്ഭയായ വളരെ ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഫലം തന്നെയാണ് തിരുവനന്തപുരത്ത് എത്തിയതിന് ശേഷം കഴക്കൂട്ടത്ത് കേരള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുത്ത് ടെക്നോ പാർക്കുള്ള സ്ഥാപനം തുടങ്ങാൻ ഗൗരിയമ്മ വളരെ മുൻകൈയെടുക്കുകയും ഇന്ന് ടെക്നോ പാർക്ക് സ്ഥാപിച്ചത് തങ്ങളാണെന്ന അവകാശങ്ങളുമായി ഒരുപാട് പേർ രംഗത്തെത്തുന്നുണ്ട്. ശരിക്കും ടെക്നോ പാർക്ക് ഗൗരിയമ്മയുടെ സങ്കല്പത്തിൽ ഉണ്ടായ ഒരു മഹത്തായ സ്ഥാപനമാണ്. പിന്നീട് CPMൽ നിൽക്കക്കള്ളിയില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ ഗൗരിയമ്മ പാർട്ടി വിടുകയായിരുന്നു. 1994 ഗൗരിയമ്മ പാർട്ടി വിട്ട് JSS രൂപീകരിക്കുകയായിരുന്നു. അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമുണ്ട്. പ്രശസ്ത കവി ബാലേന്ദ്രൻ ചുള്ളിക്കാട് അന്നൊരു കവിത എഴുതി ഗൗരി എന്ന പേരിൽ, തളരാത്ത ഗൗരി, കരയാത്ത ഗൗരി, അങ്ങനെ പോകുന്നതിൻ്റെ വരികൾ. അന്നിത് കേരളത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയൊരു കവിതയായിരുന്നു ഈ ഗൗരി. പിന്നീട് ഇതേക്കുറിച്ച് ബാലേന്ദ്രൻ ചുള്ളിക്കാട് തന്നെ പറഞ്ഞത്, അദ്ദേഹം ഒരിക്കൽ ഗൗരിയമ്മയെ ഫോൺ ചെയ്തപ്പോൾ നീ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു ഗൗരിയമ്മ എന്നാണ്. പക്ഷേ എന്നാലും ആർക്കാ കവിത ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് മാത്രമല്ല, JSSന്റെ രൂപീകരണ സമിതി സമ്മേളനം നടക്കുമ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെ അതിലെ ഒരു പ്രാസംഗികനായിട്ട് ഗൗരിയമ്മ ക്ഷണിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് കോൺഗ്രസിനൊപ്പം ചേർന്ന അല്ലെങ്കിൽ UDFനൊപ്പം ചേർന്ന ഗൗരിയമ്മ 2001 AK മന്ത്രിസഭയിൽ കൃഷി വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. കൃഷി വകുപ്പിനെ എത്ര ഫലപ്രദമായി കൈകാര്യം ചെയ്യാം, നടപ്പാക്കാം, പുതിയ പുതിയ പദ്ധതി നടപ്പിലാക്കാമെന്ന് ഗൗരിയമ്മ നമുക്ക് കാണിച്ചു തന്നു. മറ്റൊന്ന്, എല്ലാ കാലത്തും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടിയിരുന്ന ഒരു വനിതയായിരുന്നു ഗൗരിയമ്മയും. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് അത് ഇതിനൊരു അന്ത്യമുണ്ടാകണം എന്ന് കരുതി ഗൗരിയമ്മ AK മന്ത്രിസഭയിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിച്ചിരുന്ന കാലത്താണ് അന്ന് നിയമമന്ത്രിയും ഗൗരിയമ്മയായിരുന്നു കേരളത്തിൽ വനിതാ കമ്മീഷൻ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. അതും ഗൗരിയമ്മയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ തിളക്കം മാറുന്ന ഒരു അധ്യായമാണ്. ഗൗരിയമ്മ സ്വന്തം ജീവിതം തന്നെ
സി പി എം എന്ന പ്രസ്ഥാനത്തിന് വേണ്ടി ഉഴിഞ്ഞുവെച്ച ഒരു വ്യക്തിയായിരുന്നു. 1964 പാർട്ടി വളർന്നപ്പോൾ അവരുടെ ഭർത്താവ് ശ്രീ ടി വി തോമസ് അദ്ദേഹം സി പി ഐ പക്ഷത്തും ഗൗരിയമ്മ സി പി എം പക്ഷത്തുമായി നിന്നിരുന്നു. സ്വന്തം കുടുംബജീവിതം പോലും പ്രസ്ഥാനത്തിന് വേണ്ടി മാറ്റിവെച്ച ഗൗരിയമ്മയോട് ആ സംഘടന പിന്നീട് ചെയ്തത് എന്താണ്? പിൽക്കാലത്ത് ജെ എസ് എസിൻ്റെ രൂപീകരണം ബന്ധപ്പെട്ട് നടന്ന പല വേദികളിലും ഗൗരിയമ്മ തനിക്കുണ്ടായ തിക്ത അനുഭവങ്ങളെക്കുറിച്ച്, പാർട്ടിയിൽ നിന്നുണ്ടായ തിക്ത അനുഭവങ്ങളെക്കുറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗൗരിയമ്മ ഒരു കാര്യത്തിൽ ഉറപ്പായിരുന്നു, അവരൊരിക്കലും പുരുഷൻ്റെ നിഴലായി നിന്നിരുന്ന ഒരു നേതാവായിരുന്നില്ല. എല്ലാ കാര്യത്തിനും സ്വന്തമായ അഭിപ്രായമുള്ള, നല്ല വ്യക്തിത്വമുള്ള, ഉറച്ച നിലപാടുകളുള്ള ഒരു സ്ത്രീയായിരുന്നു ഗൗരിയമ്മ. ഗൗരിയമ്മ മുഖ്യമന്ത്രി ആയില്ല എന്ന് കരുതി അവരൊരിക്കലും, ഗൗരിയമ്മയ്ക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിലും കേരളം ഭരിച്ച ഏതൊരു മുഖ്യമന്ത്രിയും പോലെയോ അല്ലെങ്കിൽ അവരെക്കാളുമോ ഉയരത്തിൽ തന്നെയാണ് ഗൗരിയമ്മയുടെ സ്ഥാനം കേരളത്തിലെ ജനങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്. പ്രഗത്ഭരൊക്കെ മരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, മാധ്യമങ്ങൾ പറയാറുണ്ട്, ഒരു യുഗം അവസാനിച്ചു എന്ന്. പക്ഷെ ഗൗരിയമ്മയെ സംബന്ധിച്ച് അത് 100% സത്യമാണ്. ഗൗരിയമ്മയുടെ വിയോഗത്തോടെ അന്ത്യമാകുന്നത് ഒരു യുഗത്തിന് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.